റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നു ഇതിൽ ആർക്കാണ് ഇത്ര അസൂയ ലോക പോലീസ് കളിക്കുന്ന അമേരിക്കയ്ക്ക് ഈ സഖ്യത്തിൽ ഇത്ര ഭയമെന്ത് അല്ലെങ്കിൽ റഷ്യ ഉത്തര കൊറിയയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുമ്പോൾ അമേരിക്കയുടെ മുട്ടടിക്കുന്നത് എന്തിനാണ് ഉക്രൈൻ യുദ്ധത്തിൽ ഉത്തര കൊറിയ പടക്കോപ്പുകൾ വിതരണം ചെയ്തു ഉക്രൈൻ യുദ്ധത്തിൽ വിജയിക്കാനുള്ള പുടിന്റെ പുതിയ തന്ത്രമാണ് ഉത്തര കൊറിയൻ സന്ദർശനം ഈ പ്രസ്താവനകളുമായി രംഗത്തെത്തിയിരിക്കുന്നു സാക്ഷാൽ അമേരിക്ക അമേരിക്ക പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ശരിക്കും ഇത് പുടിന്റെ പുതിയ തന്ത്രമാണോ നമസ്കാരം ഞാൻ അശ്വതി പരിശോധിക്കാം ദിനം പ്രതി റഷ്യ കൊറിയ ബന്ധം ദൃഢമാകുന്നു കൊറിയൻ യുദ്ധവിരാമത്തിന്റെ എഴുപതാം വാർഷിക ആഘോഷവേളയിൽ ഉത്തരകൊറിയ സന്ദർശിച്ച റഷ്യൻ പ്രതിരോധ മന്ത്രി സർഗൈ ഷൊയ്ഗുവും സംഘവും ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുമെന്നും അന്താരാഷ്ട്ര സമവാക്യങ്ങളിൽ മാറ്റത്തിന് കാരണമാകുമെന്നുമാണ് വിലയിരുത്തൽ അപ്പോഴാണ് അമേരിക്കയുടെ അശരീരി റഷ്യൻ പ്രതിരോധ മന്ത്രി ഉത്തര ഉത്തരകൊറിയയിലെത്തിയത് ആയുധങ്ങൾക്കായി ഉക്രൈൻ യുദ്ധത്തിൽ ഉത്തരകൊറിയയിൽ നിന്നും ആയുധങ്ങൾ കൈക്കലാക്കാൻ റഷ്യ ശ്രമിക്കുന്നതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇതിന്റെ ഭാഗമായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രി ഉത്തരകൊറിയയിൽ എത്തിയത് കൂടുതൽ ആയുധങ്ങൾ റഷ്യക്ക് ആവശ്യമുണ്ടെന്നും ഇത് സഖ്യ രാജ്യങ്ങളിൽ നിന്നും നേടിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നും ബ്ലിങ്കൻ പറയുന്നു ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കൊറിയൻ യുദ്ധം അവസാനിച്ചതിൻ്റെ എഴുപതാം വാർഷികത്തിന്റെ ഭാഗമായി തലസ്ഥാനമായ സംഘടിപ്പിച്ച പ്യോങാങടിപ്പിച്ച ഡേ പരേഡിൽ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉണിനൊപ്പം റഷ്യൻ പ്രതിരോധ മന്ത്രിയും പങ്കെടുത്തിരുന്നു ആഡവ മിസൈലുകളും ഡ്രോണുകളും അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങൾ അണിനിരത്തിയാണ് പരേഡ് നടന്നത് ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ബ്ലിങ്കന്റെ പ്രതികരണം ഉക്രൈനെതിരായ ആക്രമണം തുടരാനുള്ള ആയുധങ്ങൾക്കായി റഷ്യ തീവ്രമായി പ്രയത്നിക്കുകയാണ് അതിനാൽ സെർഗൈ ഇപ്പോഴും പ്യോങാങിലുണ്ട് ഇറാനും ഉത്തരകൊറിയയും നിരവധി ഡ്രോണുകൾ റഷ്യക്ക് ഇതിനോടകം നൽകിയിട്ടുണ്ടെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല സർഗേയി കിങ് ജോങ് ഉന്നിന്റെയും കൂടിക്കാഴ്ച സൗഹൃദ സംഭാഷണമെന്നാണ് ഉത്തരകൊറിയൻ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് പ്രതിരോധം അന്താരാഷ്ട്ര സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ഉത്തരകൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉണ്ണുമായി ഷോയ്ഗു ഉഭയകക്ഷി ചർച്ച നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ കത്ത് കിമ്മിന് കൈമാറിയ ഉത്തര കൊറിയൻ സേനയെ ലോകത്തെ ഏറ്റവും കരുത്തുറ്റതെന്നും വിശേഷിപ്പിച്ചു ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ ഒറ്റപ്പെടുന്ന റഷ്യ ഉത്തര കൊറിയയോട് കൂടുതൽ അടിക്കുന്നതിന്റെ സൂചനയായാണ് സന്ദർശനത്തെ കണക്കാക്കുന്നത് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഉത്തരകൊറിയ പടക്കോപ്പുകൾ വിതരണം ചെയ്യുന്നുവെന്ന ആരോപണവും നിലവിലുണ്ട് ഇത് ഇരുകൂട്ടരും നേരത്തെ നിഷേധിച്ചിരുന്നു യുദ്ധവിരാമ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയരൂപവൽക്കരണ കമ്മിറ്റി അംഗം ലി ഹോങ് ഷോങ്ങിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഉത്തരകൊറിയയിലെത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിന്റെ കത്തും കിമിന് കൈമാറി സൈനിക പരേഡിലും ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു ഇതോടൊപ്പം ഏറ്റവും പുതിയ അത്യാധുനിക ശേഷിയുള്ള ആണവ മിസൈലുകളുടെ ശേഖരം കിങ് ജോങ് റഷ്യൻ മന്ത്രി ഷോയിഗുവിനെ കാണിച്ചു ഏപ്രിലിൽ പരീക്ഷിച്ച ആദ്യ ആണവ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ ഹാസ്വാം യുഎസ് വ്യോമസേനയിലെ കരുത്തൻ ഡ്രോണുകളോട് കിടപിടിക്കുന്ന രീതിയിൽ പുതുതായി രൂപകൽപ്പന ചെയ്ത ഡ്രോണുകൾ മിസൈൽ റോക്കറ്റ് വിക്ഷേപണികൾ എന്നിവ ഇക്കൂട്ടത്തിലുണ്ട് ആയുധങ്ങളും വെടിക്കോപ്പുകളും തീർന്നുകൊണ്ടിരിക്കുന്നു അത് വർദ്ധിപ്പിക്കുകയാണ് പുടിന്റെ ലക്ഷ്യമെന്നാണ് അമേരിക്കയുടെ കിർബി പറയുന്നത് ഇനി കൊറിയൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയായിരുന്നു ഉത്തര ദക്ഷിണ കൊറിയകൾ തമ്മിലുള്ള യുദ്ധം അതിർത്തി സംഘർഷങ്ങളുടെയും ആഭ്യന്തര കലാപങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയെ ആക്രമിച്ചതോടെയായിരുന്നു യുദ്ധം തുടങ്ങിയത് മാത്രമല്ല അന്ന് സോവിയറ്റ് യൂണിയനും ചൈനയും കൊറിയയെ പിന്തുണച്ചു ദക്ഷിണ കൊറിയയുടെ ഭാഗത്തായിരുന്നു അമേരിക്കയും സഖ്യകക്ഷികളും ആയിരത്തി തൊള്ളായിരത്തി അന്പത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയേഴിനാണ് ഇരുവരും യുദ്ധവിരാമ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്